കൊച്ചി നഗരത്തിലെ എം ജി റോഡിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. എം ജി റോഡിൽ പള്ളിമുക്കിന് തൊട്ട് തെക്ക് വശത്തുള്ള ഒരു ചരിത്ര ഭൂമികയാണിത്. ഇതാണ് നമുക്ക് പിന്നിൽ കാണുന്നതാണ് ഈ മാവും അതിൻ്റെ അടിയിലുള്ള ചെറിയ വീടുമാണ് സഹോദരൻ്റെ ഭവനമായിരുന്നു ഇത്. സഹോദര ഭവനം എന്നറിയപ്പെടുന്ന സഹോദരൻ അയ്യപ്പൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൊച്ചിയിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും കൊച്ചിയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന ജനപ്രതിനിധിയും മന്ത്രിയുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ഭവനമാണ്, അദ്ദേഹത്തിൻ്റെ ചെറിയ വീടാണ് ഇവിടെ നാം കാണുന്നത്. ഇത് ഇന്ന് എം ജി റോഡ് എന്ന് അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇത് സഹോദരൻ അയ്യപ്പൻ റോഡ് എന്നാണ് അറിയപ്പെടേണ്ടത്. കാരണം ഈ റോഡ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിഭാവനം ചെയ്തത് കൊച്ചി വികസിക്കുകയാണെന്നും അന്നത്തെ, അതായത് 1 നൂറ്റാണ്ട് മുമ്പത്തെ റോഡുകളും പാലങ്ങളും പോരെന്നും അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നോക്കണമെന്നും ഭാവിയിലേക്ക് നോക്കി പുതിയ വിപുലമായ റോഡുകൾ വേണം എന്നും ചിന്തിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പഴയ 70 ഫീറ്റ് റോഡ്, അന്ന് അത്തരത്തിൽ വിപുലമായ റോഡുകൾ ഇവിടെ ഇല്ല, കേരളത്തിൽ തന്നെ ഇല്ല. അപ്പോൾ അന്ന് 70 ഫീറ്റ് റോഡായിട്ട് സഹോദരൻ ഭാവന ചെയ്ത് രൂപകൽപ്പന ചെയ്ത് സാക്ഷാത്കരിച്ച, അത് പ്രവൃത്തി പഥത്തിലെത്തിയ പബ്ലിക് വർക്ക്സ് മിനിസ്റ്റർ എന്ന രീതിയിൽ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സാക്ഷാത്കരിച്ച ആ റോഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സഹോദരൻ്റെ പേരിൽ അറിയപ്പെടേണ്ടതാണ്. അതുപോലെ വൈപ്പിനിലേക്കുള്ള ആ 3 പാലങ്ങൾ അതും യഥാർത്ഥത്തിൽ സഹോദരൻ്റെ പേരിൽ അറിയപ്പെടേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് അത് വിരിഞ്ഞത് ആദ്യത്തിൽ 1 നൂറ്റാണ്ട് മുമ്പ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയാം, 21-ാം നൂറ്റാണ്ടിൽ അത് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അതിന് പശുവിൻ്റെ പേരിലുള്ള ഒരു നാമകരണമാണ് നടന്നത്, ഗോശ്രീ എന്നാണ് ഇട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗോശ്രീയും കൊച്ചിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കൊച്ചി എന്നാൽ കൊച്ചഴി, ചെറിയ തുറമുഖം എന്ന കൊച്ചഴി എന്നാണ് അർത്ഥം. അപ്പം ആ കൊച്ചിയുടെ പേരുമായി പോലും ബന്ധമില്ലാത്ത പശുവിൻ്റെ ഐശ്വര്യം എന്ന ഗോശ്രീ എന്ന അസംബന്ധ ജടിലമായ ആ സങ്കുചിത രാഷ്ട്രീയ ചിന്തയുടെ വർഗീയതയുടെ ഭാഗമായ ഒരു പേരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 പാലങ്ങൾക്കും ഈ റോഡിനുമൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സഹോദരൻ അയ്യപ്പൻ്റെ പേരിലാണ് നാം അറിയപ്പെടേണ്ടത്, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള നാമകരണം ഉണ്ടാകേണ്ടത് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം നാം ഓർക്കേണ്ടതാണ്. മഹാനായ സഹോദരൻ അയ്യപ്പൻ്റെ, കേരള നവോത്ഥാന ആധുനികതയുടെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഭവനമാണ് ഇത്. ഇത് യഥാർത്ഥത്തിൽ തൻ്റെ വീടിൻ്റെ ഈ പൂമുഖം, ഇത് യഥാർത്ഥത്തിൽ പൊളിച്ചു കളഞ്ഞ ഒരു പൂമുഖത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പാർവതി അമ്മ, അതായത് അദ്ദേഹത്തിൻ്റെ പത്നി പാർവതി അയ്യപ്പൻ്റെ, അവരുടെ ശ്രീനാരായണ സേവിക സമാജം ട്രസ്റ്റ് പിന്നീട് പ്രവർത്തിച്ച ഒരു മന്ദിരമാണ്. ഇപ്പോഴും ഇവിടെ അഗതികളായ സ്ത്രീകൾ അവർ താമസിക്കുകയും അവരുടെ സംരക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് പുതിയ നിർമ്മിതികൾ വരികയും ഇത് ഏതാണ്ട് വിസ്മൃതിയിലേക്ക് മറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ, കൊച്ചിയുടെ ആധുനീകരണത്തിൻ്റെ വിധാതാവായ സഹോദരൻ തൻ്റെ വീടിൻ്റെ ഈ പൂമുഖം പൊളിച്ച്, ഇവിടെ ഉണ്ടായിരുന്ന പൂമുഖം പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് ഈ പഴയ 70 ഫീറ്റ് റോഡ്, ഇത് ഇതിന് വീതി കൂട്ടി ഈ വിപുലീകരണം സാധ്യമാക്കിയത്. 1 നൂറ്റാണ്ട് മുമ്പേക്ക് ചിന്തിച്ചുകൊണ്ട്, ഭവിഷ്യോന്മുഖമായി ചിന്തിച്ചുകൊണ്ട്, ഭാവിക്ക് വേണ്ടി സ്വന്തം വസതി, താൻ തൻ്റെ ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു എളിയ ഭവനം അതിൻ്റെ പൂമുഖം തന്നെ പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഈ റോഡിൻ്റെ വീതി കൂട്ടുവാനും അതിൻ്റെ അലൈൻമെൻറ്റ് വളരെ കൃത്യമായ രീതിയിൽ, ആധുനിക എൻജിനീയറിങ്ങിന് ചേരുന്ന രീതിയിൽ അതിൻ്റെ അലൈൻമെൻറ്റിനെ മാനിച്ചുകൊണ്ട് തൻ്റെ അയൽവാസികളുടെ വീട് എടുത്തു പോകാതിരിക്കാൻ, ഇവിടെ വേണമെങ്കിൽ ഒന്ന് വക്രീകരിച്ചാൽ അപ്പുറത്ത് അത് എടുക്കാൻ സാധിക്കും, പക്ഷെ അപ്പുറത്തുള്ള സ്വാമിയുടെ ആ ഭവനം അതിൻ്റെ ഭൂമി പോലും, മതിലും ഭൂമിയും പോകേണ്ടതില്ല, എൻ്റെ മതിലും ഭൂമുഖവും ഞാൻ പൊളിച്ചുകൊണ്ട് തന്നെ. കൊച്ചിയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ടാണ്, നമുക്കറിയാം ബഷീറിൻ്റെ പുസ്തകക്കട ജെട്ടിയിലുണ്ടായിരുന്നു, ഒഴിപ്പിക്കാൻ വന്നപ്പോൾ അതിൽ നോട്ട് എഴുതിക്കൊണ്ട് 1 രൂപയ്ക്ക് ബഷീറിന് ആ കട വീണ്ടും കൊടുത്ത ആളാണ് സഹോദരൻ എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഈ പുരാവസ്തുക്കളെ, ചരിത്ര പുരാവസ്തുക്കളെ സംരക്ഷിക്കുകയും ഈ ശോചനീയ അവസ്ഥയിൽ നിന്ന് ഇതിനെ ഉദ്ധരിച്ച് സഹോദരൻ്റെയും കൊച്ചിയുടെ ആധുനികതയുടെയും ഒരു സമകാലിക മ്യൂസിയമായി തന്നെ ഒരു ഗവേഷണ കേന്ദ്രവും മ്യൂസിയവും ലൈബ്രറിയും
ഒക്കെ ആയി തന്നെ ഇതിനെ വികസിപ്പിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ കൊച്ചിയിലെ നഗരസഭയ്ക്കും ജനകീയ സർക്കാരുകൾക്കും ഇവിടുത്തെ പൗരാവലിക്കും ഉള്ളതാണ്. അപ്പം അത് നാം ഏറ്റെടുക്കുകയും ഈ ശോച്യാവസ്ഥയിൽ നിന്ന് സഹോദര ഭവനത്തെ വിമോചിപ്പിച്ച് സഹോദരൻ്റെയും കേരള നവോത്ഥാനത്തിൻ്റെയും കൊച്ചിയുടെ ആധുനീകരണത്തിൻ്റെയും ഒരു ആധാര പൈതൃക മ്യൂസിയമായി തന്നെ ഇതിനെ സംരക്ഷിക്കേണ്ട നടപടികൾ അടിയന്തരമായി ഭാവിക്ക് വേണ്ടി തുടങ്ങേണ്ടതുണ്ട്. ഇവിടെ സഹോദരൻ അയ്യപ്പൻ ഉപയോഗിച്ച പഴയ തടി കൊണ്ടുള്ള ഫർണിച്ചർ കസേരകൾ കാണാവുന്നതാണ്. പഴയ ശൈലിയിൽ ചൂരൽ കെട്ടിയിട്ടുള്ള പഴയ സെറ്റുകളാണ് ഇവിടെ കാണാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഫോട്ടോഗ്രാഫ്, ഒരു ഫോട്ടോ പ്രിൻ്റ്, പഴയ ശൈലിയിലുള്ള ഒരു സ്റ്റുഡിയോ പ്രിൻ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് കറുത്ത കണ്ണട ഉപയോഗിച്ച് കൊണ്ടിരുന്ന തിമിര ശസ്ത്രക്രിയയൊക്കെ തുടർന്ന് കണ്ണിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി കൊണ്ട് കറുത്ത കണ്ണട ഉപയോഗിച്ച് കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ 60 വയസ്സിന് ശേഷമുള്ള ഒരു പോർട്രേറ്റ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി യുവാവായിരുന്ന സമയത്തുള്ള ഒരു ചിത്രം, ഒരു പ്രിൻറ്റും ഇവിടെ ഇപ്പോഴും കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സഹോദരൻ്റെ ഒരു മ്യൂസിയമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് ഇവിടെ സംരക്ഷിക്കുകയും കൂടുതൽ ബലപ്പെടുത്തുകയും കൂടുതൽ നവീകരിക്കുകയും ഒരു ആധുനിക മ്യൂസിയമായി തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ, ഗുരുവിൻ്റെയും സഹോദരൻ്റെയും രചനകൾ, കൊച്ചിയുടെ ആധുനീകരണത്തെക്കുറിച്ചുള്ള ആദ്യകാല ചരിത്രം, പഴയ ഫോട്ടോഗ്രാഫുകൾ, പഴയ 70 ഫീറ്റ് റോഡിന് വേണ്ടി അദ്ദേഹം ഇത് പൊളിച്ച് ചെറുതാക്കിയതാണ്. ഈ മുറി ഇത്രയും ചെറുതാകാനുള്ള ഇവിടെ ചെറുതായിരിക്കുന്നതിൻ്റെ കാരണം ഈ റോഡിന് വേണ്ടി, പഴയ 70 ഫീറ്റ് റോഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MG റോഡിന് വേണ്ടി അന്ന് മന്ത്രിയായിരുന്ന, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സഹോദരൻ തൻ്റെ സ്വന്തം വീടിൻ്റെ ഈ സിറ്റൗട്ടും ഈ പൂമുഖവും പൊളിച്ച് പണിതുകൊണ്ടാണ് ഇത് ഇത്ര ചുരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സഹോദരൻ അയ്യപ്പൻ്റെ വീടാണ്. പിന്നെ പാർവതിയമ്മ ഉണ്ട്, അപ്പൂപ്പനും അമ്മമ്മയും മരിച്ചുപോയി. ഞാനിവിടെ തന്തേവാസിയാണ്. ഞാൻ വന്നിട്ട് 22 വർഷമായി. അപ്പൂപ്പൻ്റെ മകള് ഐഷ ഗോപാലകൃഷ്ണൻ, മകനും ഉണ്ടായിരുന്നു, മകനും മരിച്ചു, ഐഷാൻ്റെയും മരിച്ചു. പിന്നെ ഇവിടെ 4 അന്തേവാസികളുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ആരുവായി ഗിരിയിലാണ്, തോട്ടുമുഖത്ത്. ഞാൻ ഇതൊന്ന് പുതുക്കിയൊക്കെ പണിത് നന്നായിട്ട് തരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളെ നോക്കാനായിട്ട് ആൻറ്റിമാരുമുണ്ട്, നല്ല ആൻറ്റിമാരുമാണ്, അവരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. എറണാകുളം MG റോഡിൻ്റെ തൊട്ട് കിഴക്ക് ചേർന്ന് നിൽക്കുന്ന ഈ സഹോദര ഭവനത്തിൽ, അതിൻ്റെ തൊട്ട് മുമ്പിൽ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് നട്ട് നനച്ച് വളർത്തിയ ഒരു തേന്മാവാണ് ഇവിടെ കാണുന്നത്. ഏതാണ്ട് 100 വർഷത്തോടടുക്കുന്ന ഒരു മാവാണ് ഇത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നിരവധി മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ണിമാങ്ങകൾ മുതൽ പഴുത്ത് തേന്മാങ്ങ പഴുത്ത് കിടക്കുന്ന കാര്യം നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ സഹോദരൻ സ്വന്തം കൈകൊണ്ട് നട്ട് നനച്ചുണ്ടാക്കിയതാണ്. സ്വന്തം പൂമുഖം, സ്വന്തം സിറ്റിംഗ് റൂം പൊളിച്ച് മാറ്റി റോഡിനെ, ഈ 70 ഫീറ്റ് റോഡിനെ വീതി കൂട്ടാൻ കൊടുത്ത മന്ത്രിയാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹം ഈ നട്ട് നനച്ചുണ്ടാക്കിയ ഈ തേന്മാവ് അദ്ദേഹം നശിപ്പിച്ചില്ല, അത് നഷ്ടപ്പെടാൻ അദ്ദേഹം ഇടയാക്കിയില്ല. അതിപ്പോഴും 100 വർഷത്തോട് അടുക്കുന്ന സമയത്ത് ഇപ്പോഴും വളർന്ന് പന്തലിച്ച് ഇവിടെ എമ്പാടും പ്രാണവായുവും തണലും തണുപ്പും കൊടുത്തുകൊണ്ട് തേന്മാ അങ്ങ് നിറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ പാരമ്പര്യമാണ്. എവിടെ പോയാലും മാങ്ങകൾ, വിത്തുകൾ വിതരണം ചെയ്യുക, മാവുകളും പ്ലാവുകളും നട്ട് നനച്ച് വളർത്തുക. ഇപ്പോഴും ആലുവയിലെ ആശ്രമത്തിൽ നിരവധി മാവുകളും പ്ലാവുകളും, വലിയ 100 വർഷത്തോടടുത്ത പ്ലാവുകൾ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും കായഫലം തരുന്നു. ചക്കയും മാങ്ങയും ഒക്കെ തന്നെ ഇപ്പോഴും നാം കഴിക്കുന്ന മാവുകളാണ്. ഇവിടെ നിരവധി തേന്മാങ്ങകൾ നമ്മളെ കാത്ത് ഇവിടെ ഈ സഹോദരൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവശേഷിപ്പായിട്ട്, തിരിശേഷിപ്പായിട്ട് ഇവിടെ അവശേഷിക്കുകയാണ് ഈ തേന്മാവ്.